ഹായ് ചേച്ചിയുടെ പേര് ഷീന. അതെ, ഇപ്പൊ നമ്മളെ ചാർട്ടിനെ കാണാൻ വേണ്ടി വന്നതാണ്. അതെ, ഇത് ഉണ്ണി. ഹലോ, എവിടെ വീട്? എവിടെ? എന്റെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ശരി ശരി. വെയിലൊക്കെ കുറഞ്ഞിട്ട് ഇവിടുന്ന് പതുക്കെ ഇറങ്ങുന്നു. ചാർലി എന്നെ വലിച്ചോണ്ട് പോരുന്നേ. കുട്ടക്കേടാണല്ലോ. അപ്പൊ ഞാൻ പതുക്കെ ഇറങ്ങുക. വിട്ടഴിഞ്ഞാ പിന്നെ നോക്കണ്ട. നമ്മൾ എവിടെ ഒരു ഓടിയത്? ഒരു കുന്നിനെ മുകളിൽ കയറി ഇരുന്നിട്ട് പാറയുടെ മുകളിൽ കയറി ഇരുന്നു. കോഴിയെ ഓടിക്കാൻ പോകും. കോഴി നടക്കണം. കോഴി ഓടിക്കാൻ പോയിട്ട് കാക്ക കിട്ടിയിട്ടുണ്ട്. എവിടെ നിന്റെ ചാക്ക്? നിന്റെ പെഡിഗ്രി ചാക്ക്? പെഡിഗ്രി ചാക്ക് നമ്മൾ ഇന്നലെ ആ ചേട്ടൻ്റെ അടുത്ത് അപ്പോ ഓക്കെ. സേഫ് ജേണി. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, താങ്ക് യു. ഞാൻ എന്താ തരിക? എങ്ങനെ അബിക്ക് തരാൻ? ഏ, ഒന്നും വേണ്ട. ഒഴിവ് സമയം കിട്ടുമ്പം ഒരു കൊച്ചു ബുക്ക് വായിച്ചാൽ മതി. താങ്ക് യു. ഇതിൻ്റെ ഉള്ളിൽ വെച്ചോ. അസന്ന ഭാവി. ഓക്കെ. കച്ചടപടയെന്നായതുകൊണ്ടേ ഞാനൊരു സത്യം, ഇന്ന് രാവിലെ പ്രെയർ ഒക്കെ ഉണ്ടല്ലോ, ഇന്ന് ഗുഡ് ഫ്രൈഡേ അല്ലേ. അപ്പോ ഓക്കെ, ഇനി വരുമ്പോ കാണാം. ശരി. അപ്പത്തെ നമ്മള് ഈ സ്ഥലത്തുനിന്ന് പതുക്കെ പോവാണ് കേട്ടോ. സമയം ഇപ്പൊ ഏകദേശം 4 മണി ആയിട്ടുണ്ട്. എങ്ങനെ? ഹായ്. ഹലോ. അത് കഴിഞ്ഞ ദിവസം ഒരു കോഴീനെ ഓടിക്ക എന്തോ പറ്റി, മരുന്ന് വെച്ചതാ. നമ്മൾ ആ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഹായ് ചാർലി, വിളിക്കുന്നതിന് പട്ടിയാണല്ലേ. ആ ചാർലി, കഴിക്ക്. മുട്ട കഴിക്കുന്നുണ്ട്. നമ്മൾ ഇറങ്ങട്ടെ. ഓക്കെ, ശരിയല്ല. ഓക്കെ, ബൈ. പാല് വാങ്ങാൻ പോയതാണോ? ഓക്കെ. അപ്പൊ ഓക്കെ, ഇനി വരുമ്പോ കാണാം. അപ്പൊ അതെ, നമ്മളിപ്പം കറക്റ്റ് പാലക്കാട് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് പ്രോപ്പർ പാലക്കാട്, കറക്റ്റ് പാലക്കാട് ജംഗ്ഷൻ. ഓക്കെ. അപ്പൊ അതെ, ഇവിടെ ഒരു ട്രെയിനിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ പാലക്കാട് ജംഗ്ഷൻ എഴുതിയിട്ടുമുണ്ട്. ഒരു നല്ല രീതിക്ക് ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇത് ചേട്ടൻ ഫോട്ടോ എടുക്കുന്നുണ്ട്. കിട്ടുന്നുണ്ടോ? എങ്ങോട്ടോ? ആ അതെ, ചേട്ടൻ നമുക്ക് വഴി പോണ്ട വഴി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് ബ്ലോക്ക് ഉണ്ട്, ശരിക്കും പറയുകയാണെങ്കിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. ഹായ്. ഹലോ. റൈഡാണ് നമ്മൾ. അതെയല്ലേ. ഇപ്പൊ എത്ര മുണ്ടായി ബ്രോ? ഇപ്പൊ 1 വർഷമായി. 1 വർഷമായില്ലേ?
അതെല്ലേ കോട്ടയം നല്ല നമ്മള് തൃശ്ശൂര് ഓക്കെ ബ്ലോക്ക് ആക്കണ്ട ഓക്കെ മേപ്പറമ്പ് ജംഗ്ഷന് ഒരു ഓട്ടോ സ്റ്റാൻഡ് അവിടെ റൈറ്റിലേക്ക് ഒരു റോഡ് ഉണ്ട് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒറ്റപ്പാലം പട്ടാമ്പി അങ്ങനെ ആ റോഡാണ് ആ വഴി കയറണ്ട നമുക്ക് നേരെ തന്നെ പോവാം നേരെ തന്നെ പോയാൽ മതി നേരെ പോയി കഴിഞ്ഞാൽ മേഴ്സി കോളേജ് ജംഗ്ഷൻ അവിടെ റൈറ്റ് അടിക്കുക റൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നേരെ പോകണം കണ്ണനൂർ ജംഗ്ഷനാണ് അവിടെ റൈറ്റ് തിരിഞ്ഞത് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കുഴമന്ന് എത്തി ഓക്കെ അപ്പൊ കാണാൻ വരുമ്പോ എന്തായാലും വിളിക്കാം ഉറപ്പായിട്ടും ബൈ 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 ഒരു ദിവസം നമ്മളെ കൂടെ കിട്ടിയത് അടുത്ത പ്രാവശ്യം നമുക്ക് നെന്മാറ വല്ലെങ്കിൽ പോവാം ഓക്കെ സ്ഥലത്തിന്റെ പേരെങ്ങനെയാ നിങ്ങളുടെ പേരെങ്ങനെയായിരുന്നു ഹായ് കണ്ടില്ല അതെ അല്ലേ നടക്കട്ടെ നടക്കട്ടെ ചാർലി അപ്പൊ നമ്മളിപ്പോ കുഴൽമന്ത് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ നമ്മളൊരാളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ് ഇതേ നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ ചായ കുടിക്കോ ഇല്ല ഇല്ല ശരി എങ്ങനെ ചാർലി 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 മനസ്സിലായിരുന്നില്ല എങ്ങനെ ആ നമ്മള് കാശ്മീരൊക്കെ പോയിട്ട് വന്നു ഇപ്പൊ ആ ഇപ്പൊ പേരെന്താണ് ഹലോ പിടുത്തക്കേടാ എന്റെ ഉള്ളിലായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ എനിക്ക് അറിയില്ല തിരിച്ചപ്പ വരികയാണ് ഉണ്ട് ഇവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അപ്പം അങ്ങോട്ടേക്ക് പോവാണ് ഇപ്പൊ നാളെ ഇവിടെ അമ്പലത്തിൽ വരാന്ന് വെച്ച് പരിപാടികളൊന്നുമില്ല എങ്ങനെ ഇല്ല ഇല്ല ഫോട്ടോ കോപ്പി എടുക്കാം എഫ് ഓട്ട് ചെയ്യോ ആ ഫസ്റ്റ്
നമ്മളിവിടെ വീട്ടിലെത്തി കേട്ടോ. വണ്ടി കയറുന്ന കുഴപ്പമുണ്ടോ? വണ്ടി കയറില്ലല്ലോ. വണ്ടി കയറുവോ? ഇല്ലെങ്കിൽ സൈഡിൽ വെക്കാം. എങ്ങനെയാണെങ്കിൽ കല്ലെടുത്ത് വെക്കാം. എങ്ങനെ മനസ്സിലായില്ല. അയ്യോ ഞാൻ പൊക്കാം എന്നാല് നിൽക്കൂല. എങ്ങനെ ഞാൻ വിചാരിച്ച് വീഴുന്ന് നമ്മൾ തൃശ്ശൂർ എത്തിയാറില്ലേ. തൃശ്ശൂര് ആ ഇപ്പം വരുന്നോടിക്കുന്നുണ്ട് ഇവിടെ ഒക്കെ കണ്ടു ചാർണി. അടി 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 ആ കാറ്റ് കാഴ്ചയെല്ലാം കണ്ട് സുഖമായിട്ട് തലയെല്ലാം ഇവിടെ വെച്ചിട്ട് കാറ്റ് കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അല്ലേ അല്ലേ അയ്യോ ചാർലി അന്ന് കിടന്ന് അതേ സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അന്ന് പുള്ളി തത്ത് നോക്കുന്നില്ല. ഇപ്പൊ കിടന്നിട്ടുണ്ടല്ലോ നല്ലേ. മണത്തൊക്കെ നോക്കുന്നുണ്ട് ചാർലി. പരിചയമുണ്ടോ ഇവിടെ? അപ്പോൾ അതേ നമ്മളെ വണ്ടി ഇവിടെ കയറ്റിയിട്ട് കേട്ടോ. ചാർലി ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ചാർലി ഈ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് കുന്നത്തങ്ങാടി. ഓക്കെ. പിന്നെ നേരെ ഫ്രണ്ടിൽ കാണുന്നത് എന്താ സ്കൂളാ? കുന്നത്തങ്ങാടി സ്കൂള്. രാത്രിയാണ് കേട്ടോ മനസ്സിലാവാത്തത്. റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ വീട്. ഹൈവേന് തൊട്ട് ഫ്രണ്ടിലല്ലേ. കാലെടുത്ത്